ആ പക്ഷത്തിനെതിരെയാണ് എൻ ഡി എ ഇവിടെ എൻ ഡി എയുടെ സി കൃഷ്ണകുമാർ മത്സരിക്കുന്നത് ഒന്നാമത് രണ്ടാമതായി ഇവിടെ തന്നെ എന്റെ ഒപ്പം പ്രതിനിധീകരിക്കുന്ന അദ്ദേഹം പറഞ്ഞു പാലക്കാടാണ് വികസനത്തിന്റെ കാര്യത്തിൽ ഏറ്റവും പുറകിൽ നിൽക്കുന്നത് എന്തുകൊണ്ട് പാലക്കാട് വികസനത്തിന്റെ കാര്യത്തിൽ പുറകിലേക്ക് പോയി കഴിഞ്ഞ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ ഇവിടെ ഭരിക്കുന്ന എം എൽ എ ഷാഫി പറമ്പിലിന്റെ കുറ്റമാണോ അത് അതോ ഈ കേരളം മാറി മാറി ഭരിക്കുന്ന എൽ ഡി എഫിന്റെയും യു ഡി എഫിന്റെയും കുറ്റം കൊണ്ടാണോ അത് ബി ജെ പി അധികാരത്തിൽ വന്നിട്ടില്ലല്ലോ അപ്പൊ ഇവർ തന്നെ പറയുക അല്ല ഞാൻ സമയമാണ് പരീക്ഷിച്ചു ജനങ്ങൾ പറയുന്നു ഈ മുന്നണിയെയും മടുത്തവരാണവർ ഈ ഇന്ത്യ സഖ്യത്തെ ഏറ്റെടുക്കാൻ ഇവിടുത്തെ ജനാധിപത്യ വിശ്വാസികൾ തയ്യാറല്ല എന്നവർ പറയുന്നു ഇവരുടെ കൂട്ടുകെട്ടിന്റെ അവസാനത്തെ മിനുക്കുമണികളാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കെ പി എം റീജൻസിയിൽ കണ്ടത് അല്ലെ കള്ളപ്പണവുമായി വരുന്നു കള്ളപ്പണവുമായി രക്ഷപ്പെടാൻ പോലീസ് സഹായിക്കുന്നു ഇവർക്ക് ഇവിടെ എന്താ വേണ്ടത് എൻ ഡി എ മെട്രോമാൻ ഈ ലോകം മുഴുവൻ വാഴ്ത്തുന്ന മെട്രോമാനെ ജയിപ്പിക്കില്ല എന്ന് പ്രതിജ്ഞയെടുത്ത് വോട്ട് കച്ചവടം നടത്തിയ സി പി എമ്മും കോൺഗ്രസും ഇവിടെ നിൽക്കുകയാണ് കൃഷ്ണകുമാറിനെ ജയിപ്പിക്കില്ല എന്ന് പറഞ്ഞ് പക്ഷേ ഞങ്ങൾ പറയുന്നു ആ വെല്ലുവിളിയെ ഞങ്ങൾ മറികടക്കും സമൂഹം ഉണർന്നു ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു ഇന്ന് എൻ ഡി എ പക്ഷത്തെ ഇവിടുത്തെ ജനങ്ങള് ഒരു മാറ്റം ആഗ്രഹിക്കുന്ന ഒരു ഉദാഹരണം മാത്രം പറയാം വിജയകുമാർ ഇവിടെ നെല്ലുൽപാദനം കേരളത്തിന്റെ നെല്ലിന്റെ കലവറയാണല്ലോ പാലക്കാട് ഒരു ഉദാഹരണം ഇവരാണല്ലോ ഭരിച്ചിട്ടുള്ളത് നെല്ലിന്റെ കാര്യത്തിൽ നാൽപ്പത് വർഷത്തിനിടയിൽ ഏതാണ്ട് ഒരു ലക്ഷത്തി മൂവായിരത്തി തൊള്ളായിരത്തി എൺപത് ഹെക്ടർ ഭൂമിയാണ് ഇവിടെ പാലക്കാട് ഇല്ലാതായിരിക്കുന്നത് ഇവിടുത്തെ കർഷകർ കർഷകരുൾപ്പെടെ എന്ന് കരഞ്ഞുകൊണ്ടിരിക്കുക എന്താണ് അവർ മിനിമം താങ്ങുവില പറയുന്നു എത്രയാ മുപ്പത്തൊന്ന് പോയിൻറ്റ് മൂന്നേ അഞ്ച് രൂപ അതുപോലും കൊടുക്കാൻ കഴിവില്ലാത്ത ഒരു ഗവൺമെന്റ് ഇവിടുത്തെ ജനങ്ങളെ നന്നാക്കുമെന്നാണ് പറയുന്നത് ഷാഫി പറമ്പിൽ പതിനൊന്ന് തൊട്ട് ഭരിക്കുക ഇവിടെ എന്ത് വികസനം വന്നിരിക്കുന്നത് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് ഇവിടെ പൊളിച്ചിട്ടിരിക്കുന്ന ടൗൺ ഹാള് ഈ നാട്ടിലേക്ക് ഇറങ്ങിയാൽ ഷാഫിയുടെ ഒരു വികസനം ഇവിടുത്തെ ജനങ്ങളെടുത്ത് പറയുന്നില്ല മറിച്ച് എന്താ പറയുന്നത് വർഗീയത വർഗീയത മാത്രം മുതൽ മുഴക്കാക്കിക്കൊണ്ട് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടുകച്ചവടത്തിലൂടെ തുടർന്ന് വന്ന ഈ രാഷ്ട്രീയത്തിന് അന്ത്യം കുറിക്കാനാണ് ഈ മാസം ഇരുപതാം തീയതി ഈ പാലക്കാട് ജനാധിപത്യ വിശ്വാസികൾ പോളിംഗ് ബൂത്തിലേക്ക് പോവുക എന്നുള്ളത് വിശ്വാസമാണ് ഞങ്ങളുടെ ആ വിശ്വാസത്തിലാണ് ഞങ്ങൾ ഇവിടെ പ്രവർത്തിക്കുന്നത്